കേന്ദ്രമായാലും കേരളമായാലും എല്ലാ ബി ജെ പിക്കാരും ചാണക സംഖ്യകളാണെന്ന് ഒന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ് അമിത്ഷാ. കേൾക്കുന്ന പാതി കേൾക്കാത്ത പാതി വെച്ചങ്ങ് തട്ടിവിടും. എല്ലാവരും പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്ന ഗോപാലന്മാരായി പോയല്ലോ ഈശ്വര. കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ അമിത്ഷാ ഒരു പ്രസംഗം തട്ടിവിട്ടു. ആ പ്രസംഗത്തിൽ ഒരു ദുരൂഹ മരണത്തെക്കുറിച്ച് അങ്ങ് തട്ടിവിട്ടതായി കേട്ടു. ഇപ്പോൾ ആ ദുരൂഹ മരണത്തെക്കുറിച്ച് ആലോചിച്ച് തല പുകയ്ക്കുകയാണ് ഈ ചാണകസംഖികൾ. സുരേന്ദ്രൻ നയിച്ച ജാഥയുടെ സമാപനത്തിന് ശംഖുമുഖത്ത് നടന്ന യോഗത്തിലാണ് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെടുത്തി ഒരു ദുരൂഹ മരണം അമിത്ഷാ, അതായത് സാക്ഷാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആരോപിച്ചത്. ആ ദുരൂഹ മരണം ഏതാണെന്ന് ആലോചിച്ച് തല പുകയ്ക്കുന്നത് സംഖികൾ മാത്രമല്ല, കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വവും അന്വേഷണ ഏജൻസികളും തപ്പിത്തടയുകയാണ്. ഇത് കേട്ട് വേദിയിലിരുന്ന സുരേന്ദ്രനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അത് ഏത് മരണമെന്ന്? അത് അമിത്ഷാ തന്നെ വിശദീകരിക്കുമെന്നാണ് കൈമലർത്തിക്കൊണ്ട് സുരേന്ദ്രൻ പറഞ്ഞത്. അത് സുരേന്ദ്രന് മാത്രമല്ല, ഒരു ബി ജെ പിക്കാരനും അറിയില്ല. വായിൽ വന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ തട്ടിവിട്ടതാണ് അമിത്ഷാ. എവിടുന്നോ അരയും മുറിയും കേട്ട് കാണും. ഇനി അതുമല്ലെങ്കിൽ ഗോപാലകൃഷ്ണനെയോ സന്ദീപ് വാര്യരെയോ വല്ലതും കണ്ട് സംസാരിച്ചോ എന്ന് സംശയമുണ്ട്. കാരണം സന്ധ്യാവേളകളിൽ വിവിധ ചാനലുകളിലിരുന്ന് പൊട്ടത്തരങ്ങൾ വിളിച്ചുകൂവുന്നത് അവരാണല്ലോ. തൻ്റെ പ്രസംഗത്തിൽ മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോഴാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ദുരൂഹ മരണം സംസ്ഥാനം അന്വേഷിക്കാത്തത് എന്താണെന്ന് അമിത്ഷാ ചോദിച്ചത്. തൊട്ടു പിന്നാലെ ബി ജെ പിക്കാരടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളും കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികളുമെല്ലാം തല പുകച്ചു തുടങ്ങി. ഏതാണ് ഈ ദുരൂഹ മരണം? സ്വർണ്ണക്കടത്തും ലൈഫ് മിഷൻ കോഴയുമൊക്കെ ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർന്ന മൂന്ന് നാല് മരണങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ സംശയങ്ങളും ചർച്ചകളുമെല്ലാം. എന്നാൽ അവയ്ക്കൊന്നും ഈ കേസുമായി ഒരു ബന്ധമോ ദുരൂഹതയോ ഇല്ലെന്നും, അതിനാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചത് ആകാമെന്നുമാണ് പോലീസിൻ്റെ നിലപാട്. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അടുത്ത ഘട്ടത്തിൽ അമിത്ഷാ തന്നെ വെളിപ്പെടുത്തുമെന്നാണ് സംഘികളുടെ പ്രതീക്ഷ. സുരേന്ദ്രന്റെ മറുപടിയാണ് അടുത്ത കോമഡി. ആദ്യം പിണറായി വിജയൻ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയട്ടെ. രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി വ്യക്തമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ സംസാരിക്കുന്നത്. അതുകൊണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാണ് മുഖ്യമന്ത്രി ആദ്യം ശ്രമിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അദ്ദേഹം തന്നെ വെളിപ്പെടുത്തും എന്നായിരുന്നു സുരേന്ദ്രന്റെ പ്രതികരണം. ഡോളർ കടത്ത് കേസുകളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയോടായി അമിത്ഷാ 8 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സംശയാസ്പദമായ ഒരു മരണത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയോ എന്നായിരുന്നു ഷായുടെ മറുചോദ്യം. അതേസമയം അമിത്ഷാ പറഞ്ഞ ദുരൂഹ മരണം തൻ്റെ സഹോദരൻ്റെതാണെങ്കിൽ അന്വേഷിക്കട്ടെ എന്ന് കാരാട്ട് റസാഖ് MLA പറഞ്ഞു. സഹോദരൻ്റെ മരണത്തിൽ തങ്ങളുടെ കുടുംബത്തിന് സംശയങ്ങളൊന്നുമില്ല. 2 വർഷം മുമ്പുള്ള മരണത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നതെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആയിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അമിത്ഷായുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ വെളിപ്പെടുത്തട്ടെ എന്നും അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസികൾക്ക് തന്നെ നിർദ്ദേശം നൽകട്ടെ എന്നും കാരാട്ട് റസാഖ് പറഞ്ഞു. പിണറായിയോടുള്ള അമിത്ഷായുടെ ചോദ്യങ്ങളിൽ ഏറ്റവും ചർച്ചയാകുന്നത് സാക്ഷിയുടെ മരണത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്. അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി ആരോപിക്കുമ്പോൾ ഏജൻസികളുടെ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യമെന്നായിരുന്നു അമിത്ഷാ പറഞ്ഞത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. അമിത്ഷാ ആണെങ്കിലും സുരേ ആണെങ്കിലും ഇതിനൊരു വ്യക്തമായ ക്ലൂ തന്നാൽ മതിയായിരുന്നു.